ആലപ്പുഴ. നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. അവിടെ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കിയത് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയും കേരളത്തിലെ തീപ്പൊരി നേതാവുമായ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം തന്നെയാണ്. ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കർഷകരുമൊക്കെ അടങ്ങുന്ന അടിസ്ഥാന വർഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതിനാൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തെ സാധാരണക്കാരന്, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പുരോഗതിക്കായി ഈ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കഴിഞ്ഞ 1 മാസത്തെ പ്രചരണം കൊണ്ട് തനിക്ക് പ്രചരണ രംഗത്ത് വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മാർച്ച് 7 മുതൽ ആലപ്പുഴയിലുണ്ട് ശോഭാ സുരേന്ദ്രൻ. പ്രചാരണം 1 മാസം പിന്നിടുമ്പോൾ ഇടതുവലത് മുന്നണികളെ ആശങ്കയിലാക്കി ആലപ്പുഴയിലെ രാഷ്ട്രീയ അന്തരീക്ഷം NDA അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ പ്ലസ് പോയിന്റ്. പോകുന്നയിടങ്ങളിലെല്ലാം അത് അർത്ഥവത്താക്കുന്നു ജനക്കൂട്ടം. ജില്ലയിലുടനീളം 2 ഘട്ടം പ്രചാരണം കഴിഞ്ഞു. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം മുതൽ ജില്ലയിലെ മത്സ്യമേഖലയും കയറുമേഖലയും തീരദേശവാസികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വരെ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിയാണ് പ്രചാരണം. പാടത്ത് പണിയെടുക്കുന്നവനും കശുവണ്ടി ഫാക്ടറിയിൽ പണിയെടുക്കുന്നവനും കയർ തൊഴിലാളിക്കും മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്കും പാവപ്പെട്ടവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തണം, അത് അവർക്ക് ആഗ്രഹമുണ്ട്. ആ ജീവിത നിലവാരത്തെ ഉയർത്താൻ വേണ്ടി നരേന്ദ്രമോദി രാജ്യവ്യാപകമായിട്ട് 300-ലധികം പദ്ധതികൾ നൽകിയിട്ടുണ്ട്. ഈ പദ്ധതികൾ അവരുടെ കൂടി സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കണമെന്ന് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നു. പ്രത്യക്ഷമായിട്ട് അവർ വന്നില്ലെങ്കിലും രഹസ്യമായിട്ടുള്ള പിന്തുണയും സംസാരങ്ങളും എല്ലാം തന്നെ പ്രാദേശിക തലത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രവർത്തകന്മാരുമായിട്ട് അവർ പറയുന്നുണ്ട്. ജില്ലയുടെ തെക്കുവടക്കൻ തീരദേശ മേഖലകളിലെത്തിയ ശോഭാ സുരേന്ദ്രൻ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു തന്നെയാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ഞാൻ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോട് പറയുന്നത്, നിതാന്തമായിട്ടുള്ള സമരം വേണം. വിജയിച്ച് ഞാൻ പോയാലും നിതാന്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ ഈ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. കേന്ദ്രത്തിൽ ചെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിജിയുമായി ചർച്ച ചെയ്ത്, ക്യാബിനറ്റ് മിനിസ്റ്ററുമായി ചർച്ച ചെയ്ത് കടലോര പ്രദേശത്തെ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരിലേക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ എത്തിക്കാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, അത് വാങ്ങിക്കൊണ്ടുവരാൻ അവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് വാക്കുകൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ കടലോര സന്ദർശനത്തിന് ശേഷം മുന്നോട്ട് പോകുന്നത്. ചേർത്തലയിലെയും മാരാരിക്കുളത്തെയും കയർ തൊഴിലാളികളെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകി. വളരെ വൈകി അവസാനിക്കുന്ന റോഡ് ഷോകളിലും പ്രചാരണ പരിപാടികളിലും നിറയുന്ന ജനസാന്നിധ്യം മാത്രം മതി ആലപ്പുഴയുടെ ഇത്തവണത്തെ ട്രെൻഡ് മനസ്സിലാക്കാൻ. ജനം ആലപ്പുഴ.